സ്വർണ്ണവില ഇന്ത്യൻ വിപണിയിലും ഇപ്പോൾ തകർന്നു. ആഗോള വിപണിയിൽ തകർന്ന് തരിപ്പണമായത് ഇന്ത്യ റിയൽ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ വിപണിയിലും തന്നെ വല്ലാത്ത രീതിയിൽ തകർന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഗോള വിപണിയിൽ സ്വർണ്ണവിലയുടെ തകർച്ച വീണ്ടും ആക്കം കൂടിപ്പോയി. അപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. ആ രീതിയിലുള്ള തകർച്ചക്ക് കാരണം, അതായത് $40 അടിയിലേക്കാണ് തകർന്നിട്ടുള്ളത്, വൻ രീതിയിലുള്ള തകർച്ച. $40 എന്ന് പറയാൻ കാരണം, ഇന്ന് $1,810 അടുത്ത് വരെ ഗോൾഡ് എത്തി, അതായത് കുതിച്ചുയർന്നിരുന്നു. പക്ഷേ ഷോർട്ട് ടൈം പ്രോഫിറ്റ് ടേക്കേഴ്സ് എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. പക്ഷേ വ്യക്തമായ സിഗ്നലുകളും റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്ന ഈ തകർച്ചയ്ക്ക് കാരണം ഫെഡറൽ ചെയർ ജെറോം പവൽ, അതായത് ബൈഡൻ റീനോമിനേറ്റ് ചെയ്യപ്പെട്ട ജെറോം പവൽ ടേപ്പറിംഗ്, അതായത് ജൂണിൽ എക്സ്പെക്ട് ചെയ്ത് അതിൻ്റെ നേരത്തെ ടേപ്പറിംഗ് നടത്താൻ, അതായത് ഇൻഫ്ലേഷൻ വല്ലാത്ത രീതിയിലൂടെ നിലനിൽക്കുന്നത് കൊണ്ട് ടേപ്പറിംഗ് ചെയ്യല്ലാതെ വഴിയില്ല എന്നുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ അതിൻ്റെ സൂചന നൽകുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൻ്റെ കാരണമാണ് സ്വർണ്ണവിലക്ക് ഇത്രയും വലിയ ഒരു തകർച്ച ഉണ്ടായി. എത്ര രൂപയാണ് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ കേരളത്തിൽ കുറഞ്ഞേക്കാവുക എന്ന് ഇന്ത്യയിൽ പറയാം. നേരത്തെ വലിയ രീതിയിൽ ആഘാതം ഉണ്ടായപ്പോഴും സ്വർണ്ണവിലക്ക് ഇന്ത്യൻ വിപണിയിൽ തകരുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നാളെ കേരളത്തിൽ കുറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ ഇങ്ങോട്ട് എല്ലാവരും പറഞ്ഞിരുന്നു സ്വർണം ഇപ്പോൾ ഉള്ള വില ഇന്ന് 1810 അടുത്തേക്ക് ഗോൾഡ് കുതിച്ച ആ ഒരു സമയത്ത് പോലും ഇന്ത്യയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നുണ്ട് ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറഞ്ഞ നിരക്ക് ഗോൾഡ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടിയേക്കും, കുറയുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് അത് ഇന്ത്യയിൽ പറഞ്ഞത് എങ്കിലും ഇന്ന് രാത്രി തന്നെ ഇന്ത്യയിൽ ഇത്രയും വലിയ ഇടിവ് പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. കുറയുമെന്ന് ഇന്ത്യയിൽ പ്രതീക്ഷിച്ചു, കാരണം 1757 നിന്നാണ് ഗോൾഡ് കുതിച്ചുയർന്നു പോയിരുന്നത്. അപ്പോൾ അതിൻ്റെ 1750 1745 അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. പിന്നെ 1757 അവിടുന്ന് ഉയർന്നു പോയ ഗോൾഡ് 1750 തിരിച്ച് അറ്റ്ലീസ്റ്റ് 1760-70 വരുന്ന ഇന്ത്യയിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അതിനുള്ള നല്ല സാധ്യതയുണ്ടെന്ന്. എനിവേ, ആ വാക്ക് ഇന്ത്യയിൽ പറഞ്ഞ ശരിയായി, കുറയാനുള്ള സാധ്യത, അതായത് കുറഞ്ഞ നിലയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുമെന്നുള്ളത് ഇന്ത്യയിൽ പറഞ്ഞത് ശരിയായിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്ന വിഷയമാണ് ഇന്ത്യയിൽ എത്ര രൂപയാണ് ഇപ്പോൾ വിപണി പ്രകാരം നാളെ കുറഞ്ഞേക്കാവുക എന്ന് പറയുന്നതിന് മുമ്പ് എല്ലാവരും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയുന്നവരുടെ സ്വർണ്ണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്താൽ എല്ലാ അപ്ഡേറ്റുകളും ഏതാ സമയം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുകയുള്ളൂ. നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ. ഇന്ത്യയിലെ പഠന റിപ്പോർട്ട് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇന്ത്യയിൽ നാളത്തെ സ്വർണ്ണവിലെ കുറിച്ച് പറയാം. അതിന് മുമ്പ് എല്ലാവരും പറയാനുള്ളത്, നിങ്ങൾ ഇന്ത്യയിൽ എന്താ നോക്കുന്നവരോ, നിങ്ങൾ സ്വർണ്ണവില തകർന്ന അരിപ്പണമായതാണ് നോക്കുന്നില്ല, ഇന്ത്യയിൽ എവിടെയൊക്കെ നോക്കുന്നവരോ, ഈ 1750 മുമ്പ് ഗോൾഡ് റീബൗണ്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ഇന്ത്യയിൽ നോക്കുന്നത്. സപ്പോർട്ട് ലെവൽ ഉയർത്തുന്നുണ്ടോ, ഇവരെ ടേപ്പറിംഗ് മറ്റുള്ളതൊക്കെ പറയുമ്പോഴും ഇന്ത്യയിൽ എന്താ ഇത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് സപ്പോർട്ട് ലെവൽ ഉയർത്തി കുതിക്കുന്ന ആ മനോഹരമായ കാഴ്ച കാണാനാണ് ഇന്ത്യയിൽ ഓരോ പുൾ ബാക്കുകളും നോക്കുന്നത്. ഓരോ പുൾ ബാക്കുകളിലും ഗോൾഡ് ചെയ്യുന്നത് അതാണ്. 1660 നിന്ന് റീബോണ്ട് ചെയ്തു, പിന്നെ 1660 പിറ്റത്തെ വരവിൽ കണ്ടെങ്കിലും പിറ്റത്തെ അതിൻ്റെ ശേഷമുള്ള വരവിൽ 1660 കണ്ടില്ല. പിന്നെ ഗോൾഡ് ഒരു രാത്രി ഒരു പുലർച്ചെ 1700 ജസ്റ്റ് താഴേക്കുന്നു വന്നതല്ലാതെ ആ സമയത്ത് തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1723 പോയി. പിന്നീട് പിന്നെ മുകളിലേക്ക് പോയി വന്ന ഗോൾഡ് 1730-1740 അവിടെ ഇങ്ങനെ കളിച്ചു. പിന്നെ ഈ 1740 അവിടെ നിന്ന് കളിച്ചിട്ട് ഇപ്പോൾ ഗോൾഡ് ഉയർന്നു പോയ ഗോൾഡാണിത്. ഈ ഗോൾഡ് എവിടെ നിന്നാണ് ഇനി റീബൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുമ്പോഴാണ് അതിൻ്റെ സപ്പോർട്ട് ലെവൽ അത് ഉയർത്തി പൊന്തി പോകുന്ന മനോഹരമായ കാഴ്ച കാണാം. പക്ഷേ അദ്ദേഹം ടേപ്പറിംഗ് നടത്തി കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് ഒന്നും അല്പം താഴും, പക്ഷേ അതൊന്നും ഗോൾഡിനെ സംബന്ധിക്കുന്നില്ല. ഗോൾഡ് ഔട്ട്സൈഡ് ദ സിസ്റ്റമാണ്, ഔട്ട്സൈഡ് ദ ഫെഡറൽ എന്നല്ല, ഔട്ട്സൈഡ് ദ ടോട്ടൽ വേൾഡ് ബാങ്കിങ് സിസ്റ്റമാണ് എന്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് ഗോൾഡിനെ പിടിച്ചെടുത്താനേ കഴിയുള്ളൂ. ഗോൾഡ് ഔട്ട്സൈഡ് ദ സിസ്റ്റമാണ്, ഔട്ട്സൈഡ് ദ സെൻട്രൽ ബാങ്കിങ് സിസ്റ്റമാണ് ഗോൾഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, രണ്ടാമത് നിങ്ങൾ ഗോൾഡിൽ ഫിസിക്കലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇൻസൈഡ് ഇൻവെസ്റ്ററായിട്ട് മാറും. ഒരു ഫെഡറൽ നിന്നല്ല ഒരുത്തനും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഗോൾഡാണ് റിയൽ മണി. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പറഞ്ഞത് ഈ വീഴ്ചയിൽ നിങ്ങൾ ഗോൾഡിനെ തയ്യാൻ നിൽക്കേണ്ട, അതിനെക്കൊണ്ട് വാല്യൂറ്റും ചെയ്യേണ്ട. ഫെഡറൽ പോലും, ഫെഡറൽ നല്ല ലോകത്തിലെ എല്ലാവിധ സെൻട്രൽ ബാങ്കുകളും ഗോൾഡൻ റിസർവ് ഗോൾഡാണ് അവിടെ വെച്ചിട്ടുള്ള റിസർവിൽ, മനസ്സിലാക്കുക. ഇത് ഔട്ട്സൈഡ് സിസ്റ്റമാണ്, ഈ മാനിപ്പുലേഷൻസിന് ഗോൾഡിനെ വീഴ്ത്താൻ കഴിയില്ല. യഥാർത്ഥ പണം അതാണ്. ഈ വീഴ്ചയിൽ നിങ്ങൾ ഗോൾഡ് വിറ്റ് ഒഴിവാക്കിയല്ലോ വേണ്ടത്. എല്ലാ കാര്യങ്ങളും അൾട്ടിമേറ്റ്ലി ഗോൾഡിന് ഫേവറായിട്ട് ഗോൾഡ് പ്രൈസ്
ഉയർന്ന നിലയിലേക്ക് അതിൻ്റെ വാല്യൂ കൂടുന്ന നിലയിലേക്കാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അത്രമാത്രം പ്രിൻറ്റിങ് ഓഫ് മണി, കാരണം ഐ സിവിയർ ഹ്യൂജ് ഇൻഫ്ലേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് മനസ്സില്ല മനസ്സോടെയാണ് ടേപ്പറിങ്ങിൻ്റെ വാക്കുകൾ പോലും പറയുന്നുണ്ട്. അതും ടാക്കിങ് ആൻഡ് ടാക്കിങ് ആൻഡ് ടാക്കിങ് ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൂടി ഇന്ത്യയിൽ ഞങ്ങൾ പറയുന്നു. പിന്നെ അവിടെ ഒമിക്രോൺ ആൻറ്റിവൈറൽ, സോറി ആൻറ്റിവൈറൽ അല്ല വാക്സിൻ ഒക്കെ, സോറി ഈ വേരി സ്ട്രെയിൻ, ഒമിക്രോൺ ന്യൂ വേരിയൻ്റ് സ്ട്രെയിനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റുകൾ വരും. ലോക്ക്ഡൗൺ യൂറോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട്. ഫിനാൻഷ്യൽ ക്രൈസിസൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ വലിയ ലോക്ക്ഡൗണിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പിന്നെ അതിൻ്റെ സിംറ്റംസും വളരെയധികം മോസ്റ്റ് എന്താ പറയുക മോർ കോംപ്ലിക്കേറ്റഡ് ഒന്നും ഉണ്ടാക്കുന്ന രീതിയിലേക്കും വന്നിട്ടില്ല. ആ ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാം കൂടിയും കൂട്ടിക്കഴിച്ച് നോക്കുമ്പോഴും എന്തു തന്നെ ഒമിക്രോൺ നല്ലൊരു വേരിയൻ്റ് വന്നിട്ടില്ലെങ്കിലും ഗോൾഡ് അതിൻ്റെ സപ്പോർട്ട് ലെവൽ ഉയർത്തിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഓരോ പുൾ ബാക്ക് ഷോർട്ട് ടൈമിൽ ഗോൾഡ് പ്രൈസ് അതിൻ്റെ സപ്പോർട്ട് ലെവൽ ഉയർത്തിയിട്ടാണ് കുതിക്കുക. ലോങ് ടൈമിലെ ഗോൾഡ് പ്രൈസ് ഉയരും, ഷോർട്ട് ടൈമിലും ലോങ് ടൈമിലും ഗോൾഡ് പ്രൈസ് ഉയരും എന്നുള്ളത് ഇന്ത്യയിൽ ആ വാക്ക് മാറ്റുന്നില്ല. പക്ഷേ ഇത് പുൾ ബാക്കാണ്, ഷോർട്ട് ടൈമിൽ സപ്പോർട്ട് ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ട് താഴ്ന്നതാണ്. ആ താഴ്ചയിൽ നിങ്ങൾ വാങ്ങുകയാണ് വേണ്ടത്, അല്ലാതെ വിൽക്കുകയല്ല വേണ്ടത്. ഗതികേട് എട്ടെന്ന് വിൽക്കുന്നവർക്ക് എപ്പോഴും വിൽക്കാം. അവർക്ക് ക്യാഷ് ആവശ്യം ഉണ്ടാകുമ്പോൾ അതിന് ഇന്ത്യയിൽ കുറ്റം പറയുന്നില്ല. പക്ഷേ വിൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഇനി ഇന്ത്യയിൽ ഉള്ള വിപണി പ്രകാരം നാളെ കേരളത്തിൽ സ്വർണ്ണ വിലക്കുന്ന സംഭവിക്കും എന്നാണ് പറയാൻ പോകുന്നത്. രാത്രിയായി വ്യൂസ് കുറവായിരിക്കും എന്നറിയാം. എങ്കിൽ കൂടി ഇന്ത്യയിൽ ന്യൂസ് ഡേറ്റ് അപ്ഡേറ്റാക്കി നൽകുന്ന യഥാസമയം തന്നെ നൽകാറുണ്ട്. അത് രാത്രിയോ പകരം നല്ല ഒരാൾ കാണണമെങ്കിൽ ഒരാളായാലും കുഴപ്പമില്ല. ഇന്ത്യയിൽ അത് പറയാൻ പോവുകയാണ്. 235 രൂപ നാളെ, അതായത് 35,850 എന്ന ഇന്നത്തെ സ്വർണ്ണ വിലയിൽ നിന്നും 35,850 നിന്നും നാളെ 235 രൂപ കുറഞ്ഞേക്കാവുന്ന നില, അതായത് 200 രൂപ അല്ലെങ്കിൽ 240 കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു വീഴ്ചയിലാണുള്ളത്. ഒന്ന് റൈസ് ചെയ്യാൻ നോക്കിയെങ്കിലും വീണ്ടും അതേ ലെവലിലേക്ക് വീണ്ടും താഴേക്ക് വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. ഇനിവേ പുലരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇല്ലേ എന്നറിയാം. അപ്പോൾ എന്തറിയാൽ അത് അറിയിക്കുന്നതായിരിക്കും രാവിലെ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.